വി ഡി സതീശൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഐ എ ഗ്രൂപ്പിൻ്റെ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചതോടെ സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇനി അടുത്ത ലക്ഷ്യം കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനമാണ്. കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഇതുപോലെ കെ സുധാകരൻ വരുമോ എന്നുള്ള ഭയം ഈ ഐ എ ഗ്രൂപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏത് വില കൊടുത്തും തടയേണ്ടതുണ്ട് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറഞ്ഞാൽ ഹൈക്കമാൻഡ് കേൾക്കില്ല എന്നവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിന് പുതിയ വഴികൾ തേടുകയാണ്. അതിൻ്റെ ഭാഗമായി കണ്ണൂരിലെ ഐ ഗ്രൂപ്പുകാരെയും എ ഗ്രൂപ്പുകാരെയും രംഗത്തിറക്കി സുധാകരനെതിരായ പടയൊരുക്കം നടത്തുകയാണ്. കണ്ണൂരിൽ പാർട്ടി വളർത്താൻ കഴിയാത്ത ആളാണ്, കണ്ണൂരിൽ കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പ് വിജയവും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്ത ആളാണ് കെ സുധാകരനെന്നും, അതുകൊണ്ട് ആ സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റാക്കരുത് എന്നും കണ്ണൂർ ജില്ലയിലെ എ ഐ ഗ്രൂപ്പ് പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഐ എ എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന നാണം കെട്ട ഏർപ്പാട്. കണ്ണൂരിൽ സുധാകരൻ്റെ കാലത്തു തന്നെയാണ് പാർട്ടി നട്ടെല്ലുയർത്തി നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായില്ല, അത് സുധാകരൻ്റെ കുഴപ്പമാണ്, അങ്ങനെയുള്ള സുധാകരനെ എന്തിനു കെ പി എസ് സി പ്രസിഡൻ്റ് ആക്കുന്നു എന്നുള്ളതാണ് ഈ അണികൾ എന്നുള്ള വ്യാജേനെ ഏക്കാരെയും ഐക്കാരെയും ഇറക്കി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുക്കുന്ന പുതിയ ഗെയിം. കണ്ണൂരിൽ സീറ്റ് കിട്ടാത്തതിന് സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കൂരിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു, പേരാവൂരിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഗ്രൂപ്പ് തർക്കങ്ങൾക്കിടയിൽ ഒരിടത്ത് പണി കിട്ടിയില്ലെങ്കിൽ മറ്റൊരിടത്ത് പണി കിട്ടുമെന്നുള്ള അവസ്ഥ ഒന്ന്. ഇരിക്കൂർ ഒരു കോൺഗ്രസ് കോട്ട ആയതുകൊണ്ട് സജീവ് ജോസഫിന് ഈ വലിയ തർക്കങ്ങൾക്കിടയിലും കടന്നുകൂടാൻ സാധിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ ഉണ്ടായ തൊട്ടടുത്ത് പേരാവൂരിൽ, പേരാവൂരിൽ കഷ്ടിച്ചാണ് സണ്ണി ജോസഫ് കടന്നുകൂടിയത് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്നിടത്ത്. കണ്ണൂരിൽ അതിൻ്റെ അലയൊലികളുണ്ടായി, അഴീക്കോട് അതിൻ്റെ അലയൊലികളുണ്ടായി. അപ്പോൾ ഉള്ള സീറ്റ് നഷ്ടപ്പെടുന്നതിന് കാരണമായത് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഐക്കാരുടെയും ഏക്കാരുടെയും അടി തന്നെയാണ്. അതിന് സുധാകരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്താ? പക്ഷേ വളരെ ബുദ്ധിപൂർവമായ കളിയാണ് ഉമ്മൻചാണ്ടി സാറും ചെന്നിത്തലജിയും കൂടി കളിക്കുന്നത്. ഞങ്ങൾ കളത്തിലൊന്നുമില്ലേ എന്ന് വരുത്തി തീർക്കുകയും ഇതൊക്കെ അണികളുടെ വികാരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ സതീശന് പിന്നാലെ സുധാകരൻ കൂടി വന്നാലുണ്ടാകാനിടയുള്ള അത്യാപത്തിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ സുധാകരൻ കൂടി കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വനവാസത്തിന് പോകുന്നതാണ് നല്ലത്. ഇവരെ അടിപ്പിക്കുന്ന ഒരു രീതി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. സംഘടനയ്ക്ക് മറ്റൊരു മുഖം വരും, രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മറ്റൊരു മുഖം വരും. സതീശൻ്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്കകത്ത് ഒരു പോർമുഖം തുറക്കും. ആ പോർമുഖവും ഈ രാഷ്ട്രീയ പോരാട്ടവുമൊക്കെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാരിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും എന്നുള്ള ചോദ്യത്തിനൊന്നും തൽക്കാലം പ്രസക്തിയില്ല. പക്ഷേ അപ്പോഴും സംഘടനയ്ക്ക് അത് നൽകുന്ന ഊർജ്ജം വലുതായിരിക്കും. അതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ നിരാശയിലാണ്ടുപോയ അണികൾക്ക് ഒരു പുതുജീവൻ നൽകുന്നതിന് അത് സഹായകരമാകും. അപ്പോൾ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്കൊക്കെ പാർട്ടിയെ കൊണ്ടുവരണമെന്നുള്ള സുധാകരൻ്റെ ആവശ്യം നടപ്പാവുകയാണ് എങ്കിൽ അത് ഈ പറഞ്ഞ ഐ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതിയുമായി നടക്കുന്നത് പാടെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പല നേതാക്കന്മാരും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗ്രൂപ്പിസമൊന്നും കേരളത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന്, പാർട്ടിയെ ഞങ്ങൾ ഉത്തേജിപ്പിച്ച് കളയും എന്ന്. പടുകുഴിയിൽ കിടക്കുകയാണ്, രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പിനെപ്പോലും മുകളിൽ നിന്ന് മെല്ലെ മെല്ലെ കത്തിക്കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഐ എ ടീംസ് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ഉയരുന്ന ഈ പുതിയ മുറവിളികളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം.